ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖദശകം ശ്ലോകം 10. പത്തിൻ പത്തി പുതുപ്പൂവിതളൊടു പടതല്ലും വിരൽ താരകങ്ങൾ പത്തും ചിത്തം തുളുമ്പി ചൊരിയുമരിയ നിന്നൊഴുക്കൂറിയോടി സത്തും ചിത്തും കലർത്തി ശരവണഭവനീ ഞാനുമായിട്ടൊരുന്നാൾ മുത്തും മുത്തുണ്ടിരിപ്പാൻ കനകമയിൽ കരേറി കളിച്ചോടിവാനീ. പത്തിൻ പത്തി കാൽപത്തി പൂവിതൾ പൂവിൻ്റെ ദളം പടതല്ലുന്ന പട പൊരുതുന്ന മത്സരിക്കുന്ന വിരൽ താരകങ്ങൾ വിരലുകളാകുന്ന നക്ഷത്രങ്ങൾ ചിത്തം തുളുമ്പി ഹൃദയം നിറഞ്ഞ് ചൊരിയും ഒഴുകുന്ന അൻപൊഴുക്ക് കാരുണ്യപ്രവാഹം ഊറിയോടി ഊറിയൊഴുകി ശരവണഭവ ശരവണത്തിൽ ഭവിച്ചവനെ മുത്തും ചേരുന്ന മുത്തുണ്ടിരിപ്പാൻ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിപ്പാൻ കനകമയിൽ പൊന്മയിൽ നിന്റെ കാൽവിരൽ താരകങ്ങൾ പുതിയ താമരപ്പൂവിതളുകളോട് പടപൊരുതാൻ സമർത്ഥമാണ്. ഹൃദയം തുളുമ്പി വഴിയുന്ന നിന്റെ അരിയ കാരുണ്യപ്രവാഹം ഊറിയൊഴുകി സത്തും ചിത്തും കലർത്തി അല്ലയോ ശരവണഭവ ഒരിക്കലെങ്കിലും നീയും ഞാനും ചേരുന്ന ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിപ്പാൻ നീ സ്വർണമയിലിൽ കരേറി കളിച്ചോടി വന്നാലും. ആത്മസാക്ഷാത്കാര സമയത്ത് ആരാധകൻ ആരാധ്യദേവതയിൽ ലയിച്ചൊന്നാവുന്നില്ല എന്ന ശൈവ സിദ്ധാന്തപക്ഷം ഈ ശ്ലോകത്തിൽ വ്യക്തമായി സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്തോത്രത്തിലെ പ്രയത്നരഹിതമായ ലാളിത്യവും ഒഴുക്കും ഏത് കവിക്കും അസൂയ ജനിപ്പിക്കുന്നതാണ്. സ്വാമികളുടെ കൃതികളുടെ വെറും വാച്യാർത്ഥം കണ്ടെത്താനുള്ള ശ്രമത്തിൽ പോലും ഭിന്ന കോടികൾ ഉയരുക മൂലം സംശയങ്ങൾ സംജാതമാകുന്നതാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓ